നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, മംഗളം കരദർശനം. നമ്മളുടെ തമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണും ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചാൽ മതി എന്ന്. ആ മന്ത്രം എന്താണ് എന്ന് മുമ്പോട്ട് പറയുന്നതാണ്, അതിന്റെ ആമുഖമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ മൂന്ന് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത്, രണ്ട് വിസ്ഡം അല്ലെങ്കിൽ അറിവ്, മൂന്ന് പവർ അല്ലെങ്കിൽ ശക്തി. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ആർജിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് നമുക്ക് കൂടി വന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം കൊണ്ടുവരിക. ദിനം പ്രതി എന്നോണം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ വെറും 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ആ മാറ്റങ്ങൾ ശുഭ സൂചകം തന്നെയായിരിക്കും. ഇനി അഥവാ 10 ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതാണ്. അതിൽ കൂടുതൽ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലുണ്ടായിരിക്കണം, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ചാനലിൽ വന്ന ആൾ പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, 10 ദിവസത്തിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ, അതായത് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാനങ്ങ് ചെയ്ത് കളയും എന്ന രീതിയിൽ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, ഗുണമുണ്ടാവുകയില്ല. അപ്പോൾ ഇത് എന്താണെങ്കിലും ഇത് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക, അതായത് നോട്ട് ചെയ്ത് വെക്കുക, അത് കൃത്യമായ രീതിയിൽ പാലിച്ച് മുമ്പോട്ട് പോകുക. 10 ദിവസം നിങ്ങൾ എണ്ണിക്കൊണ്ട് തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ മന്ത്രം സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും. അത് അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അത് ചൊല്ലുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് കൂടെ പറയാം. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതായത് നമുക്ക് ലക്ഷ്മിയെ ഉപാസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി ഇല്ലാതെ, അതായത് സമ്പത്തില്ലാതെ നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. എത്ര അധികം അറിവുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അറിവ് കടയിൽ കൊണ്ടു കൊടുത്താൽ അരിയും പല വ്യഞ്ജനങ്ങളും കിട്ടുകയില്ല. എന്നാൽ അറിവില്ലാത്തവർക്ക് ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് നമ്മളുടെ അറിവുള്ളതോടുകൂടി തന്നെ നമുക്ക് അല്പം പൂജാപാഠങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വന്ന് നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും നമുക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനോ കോടികൾ നാളെ ഉണ്ടാകുമെന്നോ എന്നൊന്നും പറയാൻ ഞങ്ങൾ ആരും ആളല്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. ഇവിടെ നമ്മൾ ലക്ഷ്മി ദേവിയാണ് ഉപാസിക്കുന്നത്, കൂടാതെ സരസ്വതി ദേവിയെ ഉപാസിക്കുന്നുണ്ട്, കൂടാതെ ഗൗരിയെ, പാർവതിയെ ഉപാസിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത ഗൗരി, മംഗളം കരദർശനം. ഇതാണ് ആ ശ്ലോകം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. രാവിലെ എഴുന്നേറ്റാനുടൻ കിടന്നുകൊണ്ടോ ഇല്ലെങ്കിൽ നേരെ ഇരുന്നുകൊണ്ടോ, അതായത് നമ്മളുടെ കാലുകൾ ഫോൾഡ് ചെയ്ത് ഇരുന്നുകൊണ്ടോ, 2 കൈയും നമ്മളുടെ മുമ്പിലായിട്ട് ഒരുമിച്ച് ചേർത്ത് നിവർത്തി പിടിക്കുക. ഈ നിവർത്തി പിടിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും മുകളിൽ, അതായത് വിരലിന്റെ ഏറ്റവും മുകളിലത്തെ അഗ്രഭാഗത്ത് ആദ്യം നോക്കുക. അപ്പോൾ ചൊല്ലേണ്ടത് കരാഗ്രേ വസതേ ലക്ഷ്മി, അതായത് കരം എന്ന് പറഞ്ഞാൽ ഹാൻഡ്, കൈ. അഗ്രേ, കരാഗ്രേ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ഹാൻഡ്, അതായത് കൈയുടെ സ്റ്റാർട്ടിങ്. അഗ്രം എന്ന് പറഞ്ഞാൽ ബിഗിനിങ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. വസതേ എന്ന് പറഞ്ഞാൽ റിസൈഡ്സ്, അവിടെ ഉള്ള അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന.
ലക്ഷ്മി, ഗോഡസ് ലക്ഷ്മി, അതായത് ഡൈറ്റി ഓഫ് വെൽത്ത്, ബ്യൂട്ടി, അതായത് സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മിയാണ് നമ്മളുടെ കരത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഭാഗത്ത് ഇരിക്കുന്നത്, അഗ്രഭാഗത്ത് ഇരിക്കുന്നത്. ആ ലക്ഷ്മിയോടാണ് നമ്മൾ നമ്മളെ രക്ഷിക്കാൻ പറയുന്നത്. കരമധ്യേ, അതായത് അപ്പോൾ നമ്മൾ കരമധ്യത്തിൽ നമ്മളുടെ രണ്ട് രേഖകൾ ഒരുമിച്ച് കൂടി ചന്ദ്രക്കലാകൃതിയിൽ ഇരിക്കുന്ന ഭാഗത്ത് നോക്കിയാണ് പറയുന്നത്. കരമധ്യേ സരസ്വതി, അതായത് സരസ്വതിയാണ് കരമധ്യത്തിൽ ഇരിക്കുന്നത്. സരസ്വതി ആരാണ്? ഗോഡസ് സരസ്വതി, ഡൈറ്റി ഓഫ് നോളജ്, വിസ്ഡം, അറിവിന്റെ ഉറവിടമാണ് സരസ്വതി എന്ന് ഹിന്ദു പുരാണങ്ങൾ അനുവർത്തിക്കുന്നു. അപ്പോൾ കരമധ്യത്തിൽ നോക്കി നമ്മൾ സരസ്വതിയെ അനുസ്മരിക്കുന്നു. കരമൂലേ, കരത്തിന്റെ ഏറ്റവും താഴെ, ഇൻ ദ ബേസ് ഓഫ് ഹാൻഡ്, റിസ്റ്റ് എന്ന് പറയും, അവിടോട്ട് നോക്കണം. അതായത് നമ്മളുടെ കൈപ്പത്തിയുടെ ഏറ്റവും താഴെ വശത്തോട്ട് നടുക്കായിട്ട് നോക്കിക്കൊണ്ട് പറയേണ്ടത് കരമൂലേ സ്ഥിത് ഗൗരി. അവിടെ ആരാണ്? ഗൗരി പാർവതിയാണ്, ഡാറ്റി ഓഫ് പവർ, സ്ട്രെങ്ത്, അതായത് ശക്തിയുടെ ഉറവിടമായ പാർവതി ദേവിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവരോടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മംഗളം കരദർശനം, അതായത് ഇങ്ങനെ നോക്കിക്കൊണ്ട്, അതായത് ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മംഗളമയം ആകും, ആകണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത്. ഒരേ ഒരു തവണ നിങ്ങൾ ചെയ്താൽ മതി. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിത് ഗൗരി, മംഗളം കരദർശനം. ഇതാണ് നമ്മളുടെ മന്ത്രം. ഇനി ഇതേ രൂപത്തിൽ തന്നെയുള്ള മറ്റൊരു മന്ത്രമുണ്ട്. വീഡിയോ ലെങ്തി ആകുന്നതിനാൽ അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ച് പറയുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ മന്ത്രം ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റാറുടൻ, അത് നമ്മൾ എഴുന്നേറ്റ് ഫ്രഷ് ആകുകയൊന്നും വേണ്ട, എഴുന്നേറ്റാറുടൻ കൈ നിവർത്തുക, രണ്ട് കൈപ്പത്തിയും നിവർത്തുക, നേരെ നമ്മളുടെ മുഖത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കുക, അതിലേക്ക് നോക്കുക, ഈ മന്ത്രം ജപിക്കുക. തീർച്ചയായിട്ടും നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ യൂട്യൂബറെ പരീക്ഷിച്ചു കളയാം എന്ന് കരുതി ഇത് ജപിക്കാതിരിക്കുക, നിങ്ങൾ വിട്ടു കളഞ്ഞേക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നന്മ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യവും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ, പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത്, പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. അതിന് ജാതി മത ഭേദമൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്നതാണ്, വിശ്വസിക്കുന്ന ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നന്മ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.